നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാണം കെട്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരേ ഒരു സീറ്റിലാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നത്. കെ രാധാകൃഷ്ണൻ മത്സരിച്ച ആലത്തൂർ മണ്ഡലത്തിൽ ഇനിയും എത്രമാത്രം വോട്ടുകൾ എണ്ണാനുണ്ട്, വരും സമയങ്ങളിൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് പറയാറായിട്ടില്ല. അന്തിമ ഫലം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ രണ്ട് സീറ്റുകളിൽ BJP NDA സഖ്യം മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് തിരുവനന്തപുരത്ത്, അവിടെ 11,000 പരം വോട്ടുകൾക്കാണ് NDA മുന്നിട്ട് നിൽക്കുന്നത്. അതേസമയം തൃശൂർ ഏറെക്കുറെ സുരേഷ് ഗോപി വിജയിച്ച ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. 60,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഉണ്ട്. ഇനി കാര്യമായ രീതിയിലുള്ള വോട്ടുകളൊന്നും എണ്ണാനില്ല എന്നുള്ളത് കൊണ്ട് തൃശൂർ ഇക്കുറി താമര വിരിയും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നേരത്തെ പലതവണ പറഞ്ഞ വിഷയമാണ്, ഇത് സുരേഷ് ഗോപി എടുത്തതല്ല, ഇവിടുത്തെ ചില ആളുകളൊക്കെ ചേർന്ന് സുരേഷ് ഗോപിക്ക് കൊടുത്തതാണ്. സുരേഷ് ഗോപി രണ്ടു തവണ എടുക്കാൻ നോക്കിയതാണ്, പൊന്തിയില്ല. പക്ഷെ ഇത്തവണ സുരേഷ് ഗോപിക്ക് അത് വെച്ചു നീട്ടി, സുരേഷ് ഗോപി അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു എന്നേ നമുക്ക് ഈ ഒരു വിജയത്തെ കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ സുരേഷ് ഗോപിക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പല നീക്കങ്ങളും നടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് TN പ്രതാപൻ പത്രസമ്മേളനം വിളിച്ച് ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. നിരവധി വോട്ടുകൾ അനധികൃതമായി തൃശൂർ മണ്ഡലത്തിൽ ചേർത്തു. ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലും ഇവിടെ വോട്ടർമാരായി ചേർത്തു. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ സ്റ്റാഫും മറ്റ് മണ്ഡലങ്ങളിൽ താമസിക്കുന്ന പല BJP ഒക്കെ തൃശൂരിൽ കൊണ്ടുവന്ന് താമസിച്ച് ഒരുപാട് വോട്ടുകൾ ചേർക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. വേണ്ട സമയത്ത് കൃത്യമായ ഒരു ജാഗ്രത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിച്ചില്ല എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുപോലെ തന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്ക് വന്ന് ആളാകുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമുണ്ടായി. ഇതെല്ലാം ആരായി ചെയ്തു കൊടുത്തതാണ്? ആരാണ് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത്? ഒരു അട്ടിമറി നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ പിന്തുണയും ഇവിടെ സുരേഷ് ഗോപിക്ക് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കരുവന്നൂർ ബാങ്ക് തന്നെയാണ്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നേരത്തെ, വളരെ നേരത്തെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, CPIM വിടാൻ ഒരുപാട് ആളുകൾ തയ്യാറായി എന്നുള്ളതാണ്. ഇവിടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾക്കെതിരെ പരാതി കൊടുത്ത വ്യക്തി CPIM ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഇന്ന് BJP അതുപോലെ തന്നെ ഒരുപാട് CPIM പ്രവർത്തകർ അവിടെ നിക്ഷേപം നടത്തി പലരുടെയും പണം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. അത്തരത്തിൽ ഒരുപാട് CPM പ്രവർത്തകർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പാർട്ടി വിടാൻ തയ്യാറായി എന്നുള്ളതാണ്. തീർച്ചയായും അവരുടെ പാർട്ടിയോടുള്ള ആ വിരോധം അവർ കൃത്യമായി ഇവിടെ സുരേഷ് ഗോപിക്ക് വോട്ടായി രേഖപ്പെടുത്തി എന്നുള്ളതാണ്. സുരേഷ് ഗോപി കൊണ്ടുവന്ന് ചേർത്ത വോട്ടുകളും CPMമായി ബന്ധപ്പെട്ട് പിണങ്ങി നിൽക്കുന്ന ആളുകളും, യഥാർത്ഥത്തിൽ CPIMന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കൾക്ക് കരുവന്നൂർ തട്ടിപ്പ് കേസുമായി ബന്ധമുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നതോടുകൂടിയാണ് സുരേഷ് ഗോപി മണ്ഡലത്തിൽ ശക്തമായ ഇടപെടൽ നടത്താൻ തുടങ്ങിയത്. കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഒരു പദയാത്ര നടത്തിയിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് സുരേഷ് ഗോപിക്ക് വിശ്രമം ഉണ്ടായിരുന്നില്ല. സുരേഷ് ഗോപി കൃത്യമായ രീതിയിൽ സുരേഷ് ഗോപി മണ്ഡലത്തിൽ താമസിച്ച് തന്നെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. ഒരുപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഇവിടെ CPM വിട്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് BJP NDA സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഒരുപക്ഷെ താൽക്കാലികമായിരിക്കാം. എന്നിരുന്നാൽ പോലും തൃശൂർ പോലൊരു മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു ചെറിയ കാര്യമല്ല. സുരേഷ് ഗോപി കൃത്യമായി അവസരം മുതലാക്കി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിരവധി ആളുകൾ സുരേഷ് ഗോപിയെ ട്രോളി ചെയ്യുന്നു, അതുപോലെ തന്നെ തൃശൂർ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് കളിയാക്കിയിരുന്നു, മാതാവിന് കിരീടം ചൂടിയതുമായി ബന്ധപ്പെട്ട് ട്രോളി ചെയ്യുന്നു. പക്ഷെ കൃത്യമായി അന്തർധാരയിൽ കൃത്യമായുള്ള പണികൾ നടന്നിരുന്നു. അത് CPM വോട്ടുകളിൽ തന്നെയാണ് കാര്യമായ രീതിയിലുള്ള ചോർച്ച ഉണ്ടായിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. CPM തന്നെയാണ് വെച്ച് നീട്ടിക്കൊടുത്തതാണ്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട്
തട്ടിപ്പ് നടത്തിയ രണ്ട് പ്രതികൾ, അതായത് സി പി എമ്മുമായി അടുത്തു നിൽക്കുന്ന രണ്ട് പ്രതികൾ ഇപ്പോഴും ജയിലിലാണ്. ഒരാൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണ്. അദ്ദേഹം ഇവിടെ നേരത്തെ മന്ത്രിയായിരുന്ന, ഇപ്പോൾ കുന്നംകുളം എം എൽ എ ആയിട്ടുള്ള എ സി മൊയ്തീനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ എ സി മൊയ്തീൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു കാലയളവ്, പിന്നീട് സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലയളവ്, ഈ കാലയളവിലൊക്കെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ പരാതിക്കാരായിട്ടുള്ള സി പി എംകാരെ തുടർച്ചയായി അവഗണിച്ച് അവസാനം അവർ ബി ജെ പിയിലേക്ക് പോയി. കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടപ്പോൾ പതിനായിരക്കണക്കിന് വരുന്ന പാർട്ടി അണികൾ, അവർക്ക് പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അവർ ബി ജെ പി പാളയത്തിലേക്കാണ് കാര്യമായ രീതിയിൽ പോയത്. ഇവിടെ കോൺഗ്രസ്സുകാരൻ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ, കോൺഗ്രസിന്റെ നേതാവ് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു നേതാവ് മാത്രമാണ് പോയത്. പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോയപ്പോൾ പത്മജ വേണുഗോപാൽ മാത്രമാണ് പോയത്. എന്നാൽ പത്മജ പോയതുമായി ബന്ധപ്പെട്ട് സൈബർ സഖാക്കൾ കോൺഗ്രസിനെ കളിയാക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. പക്ഷേ സ്വന്തം കാലിനടിയിലെ മണ്ണൊലിച്ചു പോയത് അത് മനസ്സിലാക്കാൻ സി പി എമ്മിനായില്ല. ഇതെന്തായാലും ഒരു വല്ലാത്ത വിജയമായി പോയി സുരേഷ് ഗോപിയുടെ. സുരേഷ് ഗോപി ശരിക്കും പറഞ്ഞാൽ കയറി കൃത്യമായി ഗോളടിച്ചു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഭൂരിഭാഗം വരുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നിലവിൽ അവിടെ വിജയിച്ചിട്ടുള്ളത്. ഗുരുവായൂർ, അതുപോലെ തന്നെ മണലൂർ, ഒല്ലൂർ, അതുപോലെ തന്നെ തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ഇതിൽ തന്നെ ഒല്ലൂർ മണ്ഡലത്തിൽ നിലവിലെ റവന്യൂ മന്ത്രിയായിട്ടുള്ള കെ രാജനാണ് അവിടുത്തെ പ്രതിനിധി. അതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലം, തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിക്ക് ശക്തമായ ഒരു സ്വാധീനമുള്ള മണ്ഡലമാണ്. പലപ്പോഴും ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന രീതിയിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. തൃശൂർ മണ്ഡലം പോലെയല്ല. കോവളം, നെയ്യാറ്റിൻകര, പാറശാല, തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം എന്നിങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിലെ പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ശക്തമായ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ മണ്ഡലങ്ങളാണ്. നേരത്തെ ബി ജെ പി വിജയിച്ച മണ്ഡലമുണ്ട്. എന്തായാലും ഇവിടെ തിരുവനന്തപുരത്തെ അവസ്ഥയല്ല തൃശൂരിലേത്. തൃശൂരിൽ ഒരിക്കലും ബി ജെ പി വിജയിക്കില്ല എന്ന് ഉറച്ച വിശ്വാസവും പ്രതീക്ഷയുമുള്ള ആളുകളായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ. അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും ഇവിടെ ഒരിക്കലും ബി ജെ പി വിജയിച്ചു കയറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കെ മുരളീധരൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. എന്നാലും ഇത്തരത്തിലൊരു വിജയം, ഇത്തരത്തിലൊരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല. വിജയിക്കുകയാണെങ്കിൽ പോലും ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമേ വിജയിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് കണക്ക് കൂട്ടിയിരുന്നത്. എന്തായാലും എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ച് സുരേഷ് ഗോപി വിജയത്തിനടുത്തെത്തിയിരിക്കുന്നു. ഇനി ആ വിജയ പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ആലത്തൂര് മാത്രമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. കെ രാധാകൃഷ്ണനാണ് അവിടെ സ്ഥാനാർത്ഥി. മന്ത്രിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സ്വാധീനമുള്ള, ശക്തമായ വോട്ടർമാരുള്ള, പ്രവർത്തകരുള്ള ഈ ഒരു മണ്ഡലത്തിൽ 15,000 വോട്ടുകൾക്ക് മാത്രമാണ് കെ രാധാകൃഷ്ണൻ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ വിജയം ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഒരു പരാജയം എന്ന രീതിയിലേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. നാണം കെട്ട ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ അത് കയ്യിലിരിപ്പിന്റെ ഗുണമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല, സി പി ഐ എമ്മിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയുന്നു, മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും യു ഡി എഫ് മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും അത് കയ്യിലിരിപ്പ് എന്നല്ലാതെ അതിനെക്കുറിച്ച് തൽക്കാലം വേറൊന്നും പറയാൻ നിർവാഹമില്ല.